വേറിട്ട് നിൽക്കുന്ന പുറം കാഴ്ച തന്നെയാണ് ഒറ്റനോട്ടത്തിൽ ഈ വീടിനെ ആകർഷകമാക്കുന്നത്. ഇരുനിലകളേക്കാൾ പ്രൗഢി നൽകുന്ന ഒറ്റനിലയും അതിനേക്കാൾ മികവാർന്ന സെമി ഓപ്പൺ ഇന്റീരിയർ ഡിസൈൻ ശൈലിയുടെ സൗന്ദര്യവും സൗകര്യവും ഈ വീടിനെ മായാത്തൊരു കാഴ്ചയാക്കുന്നുണ്ട്. അകവും പുറവും ഒരുപോലെ സുന്ദരമായൊരു പുതിയ നിർമ്മിതിയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. യൂറോപ്യൻ ഭവനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഡബിൾ ഹൈറ്റിലുള്ള സ്ലോപ്പ് റൂഫ്, അതിനു നൽകിയ നീല നിറത്തിലെ സെറാമിക് ടൈലുകൾ, തികച്ചും വ്യത്യസ്തമായൊരു വീട് വേണമെന്ന വീട്ടുകാരുടെ ആഗ്രഹമാണ് മനോഹരമായ ഈ നിർമ്മിതിയുടെ പിറവിക്ക് വഴിയൊരുക്കിയത്. ഒറ്റ നിലയാണ് ഈ വീടെന്നത് തികച്ചും അവിശ്വസനീയമാണെന്ന് തോന്നാം. പക്ഷേ അതുതന്നെയാണ് ഈ വീടിൻ്റെ പ്രത്യേകതയും. വിശാലമായ മുറ്റവും മനോഹരമായ ലാൻഡ്സ്കേപ്പും പുറം കാഴ്ചയെ കൂടുതൽ സമ്പന്നമാക്കുന്നുണ്ട്. പിൻവശത്തെ ഡബിൾ ഹൈറ്റ് ഭിത്തിയും അതിനു നൽകിയ സ്ലോപ്പ് റൂഫും ഇരുനില വീടെന്ന് ഒരിക്കൽ കൂടി തോന്നിപ്പിക്കുന്നുമുണ്ട്. വീടിൻ്റെ പ്രധാന ഇടങ്ങളെയെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന സെമി ഓപ്പൺ ശൈലിയിലുള്ള ഇൻറ്റീരിയർ ഡിസൈനാണ് ഈ വീടിൻ്റെ കാഴ്ചകളെ കൂടുതൽ സുന്ദരമാക്കുന്നത്. കാറ്റും വെളിച്ചവും ധാരാളം കടന്നുവരുന്ന ഈ ശൈലിയും ഉയരം കൂടിയ റൂഫിൻ്റെ സാധ്യത മുഴുവൻ ഉപയോഗപ്പെടുത്തുന്ന ഉയർന്ന സീലിങ്ങോടുകൂടിയ രൂപകൽപ്പനയും അകത്തളങ്ങളെ തികച്ചും വേറിട്ടതാക്കുന്നുണ്ട്. സിറ്റൗട്ടിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് ഫോയറിലേക്കാണ്. ഫോയറിൻ്റെ വലതുഭാഗത്താണ് ഫോമൽ ലിവിംഗ്. ലിവിങ്ങിലെ പാർട്ടീഷനുകളിൽ സെമി ഓപ്പൺ സ്വഭാവം വ്യക്തമായി ദർശിക്കാനാവുന്നുണ്ട്. ഒരു വശത്തെ പാർട്ടീഷനിൽ ഹാംഗിങ് ലൈറ്റുകളും ഇൻഡോർ പ്ലാന്റുകളും ക്യൂരിയോസും നൽകി ഇതിൻ്റെ മറുവശം സ്റ്റഡി ഏരിയയാക്കി മാറ്റി. ഇവിടെ പ്രൈവസിക്കായി ഗ്ലാസിന് ആസിഡ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് കാഴ്ച ലഭിക്കും വിധമാണ് ഡ്രൈ കോർട്ട് യാർഡിൻ്റെ രൂപകൽപ്പന. ഇതിന് റൂഫിലും ഭിത്തിയിലും പർഗോള നൽകിയിരിക്കുന്നു. മറൈൻ പ്ലൈ, വെനീർ, സിന്തറ്റിക് പി വി സി ബോർഡ് എന്നിവയും പി യു ഗ്ലോസി ഫിനിഷുമാണ് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വിട്രിഫൈഡ് ടൈലുകൾ ഉപയോഗിച്ചാണ് ഫ്ലോറിംഗ്. കോവ് ലൈറ്റുകളും വാം ടോൺ ലൈറ്റുകളും സുന്ദരമാക്കിയ ജിപ്സം ഫാൾ സീലിങ്ങിന് ലളിതമായ ഡിസൈനാണ് നൽകിയത്. ഫോമൽ ലിവിങ്ങിലെ സെമി ഓപ്പൺ പാർട്ടീഷൻ വാളിൻ്റെ മറുവശത്താണ് ഫാമിലി ലിവിങ്. ഇവിടെ ഇടതുവശത്ത് പ്രയർ സ്പേസിനോട് ചേർന്ന് ബിൽറ്റ് ഇൻ സീറ്റിംഗും നൽകിയിരിക്കുന്നു. ബ്ലഡ് റെഡ് ഫാബ്രിക് ഫിനിഷിലുള്ള കസ്റ്റമൈസ്ഡ് സോഫയാണിവിടെ. ടെലിവിഷനും ഇവിടെയാണ് സ്ഥാനം നൽകിയത്. പാർട്ടീഷൻ്റെ മറുവശത്താണ് ടി വി സ്ഥാപിച്ചിട്ടുള്ളത്. ഫാമിലി ലിവിങ്ങിൻ്റെ ഇരുവശങ്ങളിലാണ് രണ്ട് ബെഡ്റൂമുകളും സ്റ്റഡി കോർട്ട്യാർഡ് ഏരിയകളും. ലിവിങ്ങിലെ പാർട്ടീഷൻ്റെ അതേ കാഴ്ച തന്നെയാണ് സ്റ്റഡി ഏരിയയിലും. ഡ്രൈ കോർട്ട് യാർഡിൽ സീറ്റിംഗും നൽകിയിട്ടുണ്ട്. മുകളിലും വശങ്ങളിലുമുള്ള പർഗോളയിലൂടെ എത്തുന്ന സ്വാഭാവിക വെളിച്ചം സ്റ്റഡി സ്പേസിനെയും ലിവിങ്ങിനെയും പ്രകാശിതമാക്കാൻ സഹായിക്കുന്നുണ്ട്. പ്രയർ ഏരിയയുടെ മറുവശത്താണ് ഡൈനിങ്. വീട്ടിലെ ഡിസൈൻ ശൈലിയോട് ഇണങ്ങി നിൽക്കാൻ വേണ്ടി മറൈൻ പ്ലൈയിൽ തന്നെ കസ്റ്റമൈസ്ഡായാണ് ഡൈനിങ് യൂണിറ്റ് ഒരുക്കിയത്. പ്രയർ ഏരിയയുടെ വശങ്ങളിലെ ബിൽറ്റ് ഇൻ സീറ്റിംഗ് ഇവിടെയും കാണാം. ഫോൾ സീലിംഗിൻ്റെയും ഹാംഗിങ് ലൈറ്റുകളുടെയും സാന്നിധ്യം ഡൈനിങ് സ്പേസിനെയും സുന്ദരമാക്കുന്നുണ്ട്.
വിശാലമായ ജനലുകളും അവയ്ക്കു നൽകിയ സീബ്ര ബ്ലൈൻഡുകളും വീട്ടിലെല്ലായിടത്തും ഒരേ ഡിസൈൻ ശൈലി കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ്. എല്ലാ ചുമരുകൾക്കും ഒരേ ഐവറി നിറം ഉപയോഗിച്ചതും എല്ലാ ഫർണിച്ചറുകൾക്കും എല്ലാ പാനലിങ്ങിനും ഒരേ വെനീർ ഉപയോഗിച്ചതും അകത്തളങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡിസൈൻ ശൈലിയുടെ തുടർച്ച ഒരു മാറ്റവുമില്ലാതെ ബെഡ്റൂമുകളിലും കാണാം. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു വശത്തെ ഭിത്തിക്ക് വാൾപേപ്പർ നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് കോൺട്രാസ്റ്റ് കളർ അല്ല എന്നത് ശ്രദ്ധേയമാണ്. സ്റ്റോറേജോടുകൂടിയ ബെഡും ഭിത്തിയിലെ ലളിതമായ വുഡൻ പാനലിങ്ങും ടേബിൾ സ്പേസും ലളിത സുന്ദരമാണ്. 4 ബെഡ്റൂമുകളാണിവിടെ. ഇളം നിറങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് ബെഡ്റൂമുകളെയെല്ലാം ആകർഷകമാക്കിയിട്ടുള്ളതെന്ന് കാണാം. ടേബിൾ സ്പേസും സ്റ്റോറേജുകളും അറ്റാച്ച്ഡ് ബാത്ത് ഏരിയകളും എല്ലാ ബെഡ്റൂമുകൾക്കും നൽകിയിട്ടുണ്ട്. വൈറ്റ് വുഡൻ കോമ്പിനേഷനിലാണ് പാൻട്രി കിച്ചൺ. ഇവിടെയും ഡിസൈൻ തുടർച്ചയുണ്ട്. കൊറിയോൺ സ്റ്റോണാണ് കൗണ്ടറിൽ വിരിച്ചത്. ബാക്ക് സ്പ്ലാഷ് ഏരിയയിൽ ടൈൽ നൽകി. PVC ബോർഡിൽ PU പെയിൻറ് നൽകിയാണ് കൗണ്ടർ ക്യാബിനറ്റുകൾ ഒരുക്കിയിട്ടുള്ളത്. ഓവർ ഹെഡ് ക്യാബിനറ്റുകൾക്ക് വുഡൻ ഫിനിഷ് നൽകി. പാൻട്രി കിച്ചന് പുറമെ മറ്റൊരു വർക്കിംഗ് കിച്ചനും ഇവിടെയുണ്ട്. അകവും പുറവും ഒരുപോലെ സുന്ദരമായ ഈ വീട് ഒറ്റ നിലയിൽ 2,866 സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പത്തനംതിട്ട അടൂരിൽ BSNL എഞ്ചിനീയർ ജെയിനിൻ്റെയും കുടുംബത്തിൻ്റെയും ഈ വീട് 1.5 ഏക്കറോളം വരുന്ന വിശാലമായൊരു റബ്ബർ തോട്ടത്തിലാണ് നിലകൊള്ളുന്നത്. തൃശൂർ ചാലക്കുടിയിലെ വുഡ്നസ് ഡെവലപ്പേഴ്സാണ് ഇൻറ്റീരിയർ ഡിസൈൻ നിർവഹിച്ചത്. പ്രൈം ബിൽഡേഴ്സാണ് സ്ട്രക്ചർ പൂർത്തിയാക്കിയത്. വേറിട്ടൊരു ഡിസൈൻ എന്ന രീതി അവലംബിക്കുമ്പോഴും ഈ വീട് പരമ്പരാഗതമായ ഒന്നും വിട്ടുകളയുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ഇൻറ്റീരിയർ ഡിസൈനിൽ ഇത് തികച്ചും പ്രകടമാണ്. വീട്ടിലെല്ലായിടത്തും ഡിസൈനിൻ്റെ താളം ഒരുപോലെ നിലനിർത്തുന്നു എന്നതുതന്നെയാണ് ഈ നിർമ്മിതിയെ സുഖകരമായൊരു മായാക്കാഴ്ചയാക്കുന്നത്. മികച്ച വീടുകളെക്കുറിച്ചറിയാൻ ഈ പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.